മനസ്സുണ്ടെങ്കിൽ ഏത് മട്ടുപാവും ഹരിതാഭമാക്കാം. സ്ഥലവും സമയവും പ്രശ്നമേയല്ല. ഒരു വീട്ടിലേക്ക് ആവശ്യമായ മുഴുവൻ പച്ചക്കറിയും ഫലവർഗ്ഗങ്ങളും മാത്രമല്ല, അത്യാവശ്യത്തിന് പച്ചമരുന്നുകളും കോഴിമുട്ടയും മത്സ്യവും ഒക്കെ മട്ടുപ്പാവിൽ വിളയിക്കുന്ന എറണാകുളം തമ്മനം സ്വദേശിയും KCB സീനിയർ സൂപ്രണ്ടുമായ ഷൈജു കോളന്തറയുടെ അനുഭവ സാക്ഷ്യമാണിത്. 8 വർഷത്തോളമായി കോളന്തറ വീട്ടിലേക്ക് ആവശ്യമായ മുഴുവൻ പച്ചക്കറിയും ടെറസ് കൃഷിയിൽ നിന്നാണ് എടുക്കുന്നത്. പച്ചക്കറി വിഭാഗത്തിൽ 12 ഇനം ചീരകൾ, 7 ഇനം മുളക് വർഗ്ഗങ്ങൾ, വെണ്ട, തക്കാളി, ക്യാബേജ്, പാവൽ, പടവലം, കുമ്പളം, അമര. കിഴങ്ങുവർഗ്ഗങ്ങളിൽ ചേന, ചേമ്പ്, കപ്പ, കാച്ചിൽ, കൂർക്ക. ഫലവർഗത്തിൽ പ്ലാവ്, മാവ്, നെല്ലി, പേര, സപ്പോട്ട, ഞാവൽ, അമ്പഴം, മാതളം, ഓറഞ്ച്, ചെറുനാരകം. ഔഷധ സസ്യങ്ങളിൽ കറ്റാർ വാഴ, ആര്യവേപ്പ്, ആടലോടകം, കരിനൊച്ചി, രാമച്ചം, പനിക്കൂർക്ക, തുളസി, പുതിന, കച്ചോലം തുടങ്ങിയ നാടൻ ഇനങ്ങളും കൊളവിവിഷത്തിനും തീപ്പൊള്ളലിനും മറുമരുന്നായിട്ടുള്ള വിദേശ സസ്യങ്ങളും കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ, കരിമഞ്ഞൾ തുടങ്ങി സുഗന്ധ വ്യഞ്ജനങ്ങളും ഒക്കെയായി സസ്യസമ്പുഷ്ടമാണ് ഷൈജുവിന്റെ ഉദ്യാനം. 800 ചതുരശ്ര അടി വിസ്തീർണത്തിൽ അതിവിദഗ്ധമായ ആസൂത്രണത്തോടെ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന തോട്ടത്തിൽ മുട്ടക്കോഴി, താറാവ്, കാട, മത്സ്യം എന്നിവയും സന്തുഷ്ടരായി വളരുന്നുണ്ട്. ഇവരിൽ നിന്ന് 5 കോഴിമുട്ടകളും 4 കാടമുട്ടകളും 2 താറാവ് മുട്ടയും നിത്യേന ലഭിക്കും. 8 വർഷം കൊണ്ട് പലതും എന്റെ സ്വന്തം എക്സ്പീരിയൻസിലാണ്. ഞാൻ ആദ്യം നിർത്തി വെച്ചപ്പോൾ എനിക്ക് ഇവിടെ വെക്കാൻ സ്ഥലമുണ്ടായില്ല. അങ്ങനെയാണ് ഞാനിപ്പോൾ തട്ടായിട്ട് ഇത് വെക്കാൻ തീരുമാനിച്ചപ്പോൾ ഒരു 1500 സ്ക്വയർ ഫീറ്റിൽ വെക്കുന്ന സാധനം എനിക്ക് ഇതിൽ വെക്കാനായിട്ട് കഴിഞ്ഞു. 3 തട്ടിൽ ഞാൻ സ്റ്റാൻഡ് അടിച്ചിട്ടാണ് വെച്ചത്. അതുപോലെ തന്നെ കോഴിക്കോടും ഒക്കെ ഞാൻ എൻ്റെ ഒരു ഐഡിയ വെച്ച് തന്നെ ഡിസൈൻ ചെയ്തതാണ്. ഇപ്പോൾ താറാവിനെ വളർത്താൻ തുടങ്ങിയപ്പോഴും പലർക്കും സംശയമുണ്ട്, താറാവിന് മുകളിൽ വളർത്താൻ പറ്റുമാണ്. പക്ഷേ ഒരു കുഴപ്പമില്ല, താറാവ് വളരെ അതിന് അവിടെ ടാങ്ക് കെട്ടി കുളിക്കാനുള്ള വെള്ളം പാത്രമൊക്കെ വെച്ചു. എൻ്റെ കാട്ട എല്ലാ ദിവസവും കൃത്യമായിട്ട് കഴുകി കളയുന്നൊരു സാഹചര്യം വന്നപ്പോൾ ഒരു കുഴപ്പമില്ല, താറാവ് വളരെ നന്നായി വളരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പച്ചക്കറി നട്ടിട്ട് പിന്നെ അങ്ങോട്ട് മാറിപ്പോയാൽ നമുക്കത് വിളവ് തരില്ല. പക്ഷേ നമ്മൾ വളരെ നന്നായി തന്നെ പരിപാലിച്ചാൽ നല്ല വിളവ് ഏത് പച്ചക്കറി ഉണ്ടെങ്കിലും. ഇപ്പോൾ പച്ചക്കറികൾ ഇപ്പോൾ സവാള, ഉള്ളി, അങ്ങനെ വെളുത്തുള്ളി തുടങ്ങിയ സാധനങ്ങൾ ഒഴിച്ചുള്ള ഒന്നും എനിക്കിപ്പോൾ പുറത്തുനിന്ന് വാങ്ങേണ്ടി വരുന്നില്ല. ഞാൻ ഇവിടെ തന്നെ എല്ലാം ഉണ്ടാക്കുന്നു. അതിൽ കോഴിമുട്ട, വർഷങ്ങളായി കോഴിമുട്ട വെക്കുമ്പോൾ ഇപ്പോൾ താറാമുട്ടയുണ്ട്. മുട്ടയൊക്കെ നമുക്ക് ഇഷ്ടം പോലെ കിട്ടും, അധികമാണ്. പലപ്പോഴും അടുത്ത് അയൽവക്കത്തും ഒക്കെ സഹോദരിമാർക്കൊക്കെ ഞാനത് കൊടുക്കും. ഞാൻ സർക്കാർ സർവീസിൽ ഇപ്പം 29, 30-ാമത്തെ വർഷമാണത്. ഞാൻ 18 വയസ്സിൽ സർവീസിൽ കയറിയതാണ്. ജോലിയിൽ ഞാൻ തിരക്കാണ്. അതോടൊപ്പം ഞാൻ സംഘടനാ പ്രവർത്തനങ്ങൾ എനിക്ക് നിരവധിയുണ്ട്. ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡിലെ യൂണിയൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. INDUC എറണാകുളം ജില്ലയുടെ ജനറൽ സെക്രട്ടറിയാണ്. വിചാർ വിഭാഗിൻ്റെ എറണാകുളം ജില്ലയുടെ ചെയർമാനാണ്. പിന്നെ ഞാൻ സ്വന്തമായിട്ട് ഒരു മാസം 1.5 ലക്ഷം രൂപയോളം ഡയാലിസിസ് രോഗികൾക്ക് കൊടുക്കുന്ന ഒരു ചാരിറ്റബിൾ സൊസൈറ്റി നടത്തുന്നുണ്ട്. അതിനിടയിലാണ്. അപ്പോൾ അതുകൊണ്ട് സമയമില്ലാത്തതുകൊണ്ടാണ് പച്ചക്കറി ചെയ്യാനെന്നുള്ള ചിന്ത ആർക്കുണ്ടാകുമ്പോൾ സമയം നമ്മൾ വിചാരിച്ചാൽ 100% ഉണ്ടാവും, നമ്മുടെ മനസ്സാണ് അതിനുണ്ടാകേണ്ടത്. KCB ഔദ്യോഗിക തിരക്കുകൾക്ക് പുറമെ പാട്ടെഴുത്തും പുസ്തക രചനയും സംഘടനാ പ്രവർത്തനവും ഒക്കെയായി മുഴുവൻ സമയവും കർമ്മനിരതനാണ് ഷൈജു. എന്നാലും മട്ടുപ്പാവിലെ പച്ചക്കറി കൃഷിക്ക് അതൊന്നും ഒരു തടസ്സമേ അല്ല. രാത്രി എത്ര വൈകിയാലും വീട്ടിലെത്തിയ ശേഷം മട്ടുപ്പാവ് സന്ദർശിക്കാതെ ഉറങ്ങില്ല. ചെടികൾക്കും മരങ്ങൾക്കും കൃത്യമായ ഇടവേളകളിൽ വളവും വെള്ളവും മറ്റ് പരിചരണങ്ങളും നൽകും. കോഴിക്കൂടും മത്സ്യം വളർത്തുന്ന ടാങ്കും വൃത്തിയാക്കും. ചെടികളുടെ പോഷണത്തിനാവശ്യമായ കമ്പോസ്റ്റ് വളങ്ങളും ജൈവ കീടനാശിനികളും ഷൈജു സ്വയം തയ്യാറാക്കുന്നതാണ്. നിത്യപരിചരണത്തിന്റെ ഊർജവും ഉന്മേഷവും സസ്യങ്ങളിലും പ്രകടമാണ്. ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയായ ഭാര്യ സുനിതയും 3 മക്കളും മട്ടുപ്പാവ് കൃഷിയിൽ ഷൈജുവിനൊപ്പമുണ്ട്. 800 ചതുരശ്ര അടി മാത്രം വിസ്തീർണമുള്ള ടെറസിൽ ഇത്രയധികം സസ്യജന്തുജാലങ്ങളെ പരിപാലിക്കുന്നതിന്റെ പ്രായോഗികത എന്താണെന്ന് ചോദിച്ചാൽ ഷൈജുവും കുടുംബവും ഐക്യകണ്ഠേന പറയും, മനസ്സ്. മനസ്സു മാത്രം മതി. ആർക്കും അനായാസം ചെയ്യാവുന്ന പുത്തൻ കാർഷിക സംസ്കൃതിയാണ് മട്ടുപ്പാവ് കൃഷി. ന്യൂസ് ഡെസ്ക്, കൗമുദി.